നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ബി ജെ പി ഇപ്പോൾ പുകമറയുടെ നടുവിലെത്തിയിരിക്കുകയാണ്. ആ നിലയ്ക്ക് ആ വിഷയം പറയേണ്ടി വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ അനിൽ നമ്പ്യാറിനെ കസ്റ്റംസ് ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് കുറച്ച് മൊഴികൾ പുറത്തു വന്നതും ഈ മൊഴികളെല്ലാം കൃത്രിമമാണെന്ന് ഇപ്പോൾ ബി ജെ പി നേതൃത്വം അല്ലെങ്കിൽ വക്താവ് കൂടിയായ സന്ദീപ് വാര്യർ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ പറയുകയുണ്ടായി. ഇപ്പോൾ വന്നിരിക്കുന്നത് ആരോ കൃത്രിമമായി ബി ജെ പിക്കെതിരെ പടച്ചുവിട്ട ഒരു മൊഴിയാണ്, മൊഴി പുറത്തു വന്നിട്ടില്ല എന്നാണ് സന്ദീപ് വാര്യരുടെ ഭാഗം. എന്നാൽ സന്ദീപ് വാര്യർ പറഞ്ഞ ആ നിലയ്ക്ക് ഈ വിഷയത്തെ അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ കഴിയും. ഇത്രയും നാൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെതിരെയും ശിവശങ്കറിനെതിരെയും ഈ നാട്ടിൽ ഉയർന്നത് ആരോപണങ്ങളാണ്, സ്വപ്നയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ചില മൊഴികളുടെ വിശദാംശങ്ങളാണ്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വിശദാംശങ്ങൾ, അതായത് സ്വപ്നയെ ചോദ്യം ചെയ്തതിനു ശേഷമുള്ള 3 പേജുള്ള റിപ്പോർട്ടിൽ കുറെ പരാമർശങ്ങളുണ്ട്. ആ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വിവാദങ്ങൾ കത്തിപ്പടരുന്നത്. ആ വിവാദങ്ങൾ ഇപ്പോൾ ചെന്നെത്തിയിരിക്കുന്നത് കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ നേർക്കാണ്. അതായത് കഴിഞ്ഞ ദിവസം ജനൻ ടി വിയിൽ നിന്ന് രാജിവെച്ച കോർഡിനേറ്റിംഗ് എഡിറ്ററായ അനിൽ നമ്പ്യാരുമായുള്ള സ്വപ്നയുടെ ബന്ധം ഒരുപക്ഷെ വി മുരളീധരനിലേക്കും എത്തിപ്പെടുന്ന രീതിയിൽ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയരുകയാണ്. ആ ആരോപണങ്ങളിൽ ചിലതെങ്കിലും കഴമ്പില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കാം. പക്ഷേ മറ്റ് ചില ആരോപണങ്ങൾ ഉയർന്നു വരുന്നത് അതിൽ കഴമ്പില്ല എന്ന് പറയാൻ കഴിയില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം 1-2 പ്രതികരണങ്ങൾ കേൾക്കാനിടയായി. ഇതിൽ DYFI സംസ്ഥാന അധ്യക്ഷനായ AA റഹീം നടത്തിയ വാർത്താ സമ്മേളനങ്ങളിൽ ഉന്നയിച്ച 1-2 കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ കേട്ടപ്പോൾ അതിലെന്തൊക്കെയോ കഴമ്പുണ്ടെന്നുള്ള തോന്നലുണ്ട്. അതായത് സ്വപ്നയും അനിൽ നമ്പ്യാറുമായിട്ടുള്ള അവിശുദ്ധ ബന്ധമായിരുന്നു. അതായത് ഒരു 4 മിനിറ്റിലേറെ ദൈർഘ്യമുള്ള ഒരു ഫോൺ സംഭാഷണം നടന്നതായി കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇത് യാഥാർത്ഥ്യമാണോ അല്ലയോ എന്നറിയില്ല, പക്ഷേ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത്തരത്തിലൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ആ മൊഴിപ്പകർപ്പിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് സ്വപ്ന സുരേഷ് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയമാകുന്ന ദിവസം, അതായത് കസ്റ്റം സ്വർണം പിടിക്കുന്ന ദിവസം, ആ ദിവസം അനിൽ നമ്പ്യാർ സ്വപ്നയെ വിളിച്ചിട്ട് ഇത് നയതന്ത്ര ബാഗേജ് അല്ല എന്ന് പറയണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഇതേ വിഷയം സമാനമാണ് ഈ ബാഗേജ് പിടിച്ചതിന് ശേഷം നയതന്ത്ര ബാഗേജ് അല്ല എന്ന് വി മുരളീധരനും പറഞ്ഞിരുന്നു. രണ്ടിനും ഏകദേശം ഒരു സ്വരച്ചേർച്ചയുണ്ട്. ഇപ്പോൾ നയതന്ത്ര ബാഗേജ് ആണെന്ന് കസ്റ്റംസും NIAയും ഇത് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് വല്ലാതെ തെറ്റിപ്പോയിരിക്കുകയാണ്. ഒരു വിഷയത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാതെയാണോ വിദേശകാര്യ സഹമന്ത്രിയെ പോലൊരു വ്യക്തി പ്രതികരണം നടത്തിയതെന്നതാണ് സംശയം. ഒരുപക്ഷെ നാക്കുപിഴയെന്ന ലെവലിൽ നോക്കുകയാണെങ്കിൽ പോലും ഇത്തരം വലിയൊരു വിഷയത്തിൽ പ്രതികരണം നടത്തുമ്പോൾ അതിൽ നാക്കുപിഴയെന്ന് പറഞ്ഞ് വെറുതെ ഒഴിവാകാൻ കഴിയില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് DYFI കഴിഞ്ഞ ദിവസം വി മുരളീധരനെതിരെ കുറച്ച് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് കേട്ടു നോക്കാം. BJP നിയന്ത്രണത്തിലുള്ള ചാനലിന്റെ വാർത്താ വിഭാഗം മേധാവികളിൽ ഒരാളായ ശ്രീ അനിൽ നമ്പ്യാർ അദ്ദേഹത്തിന്റെ ഇടപെടലുകളെ സംബന്ധിച്ച് ഇതിലെ പ്രധാനപ്പെട്ട പ്രതി സ്വപ്ന സുരേഷിന്റെ മൊഴി ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാകുന്നത് അനിൽ നമ്പ്യാർ ഒരു പരൽമീൻ മാത്രമാണ്. വമ്പൻ സ്രാവ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിലാണ്. ശ്രീ അനിൽ നമ്പ്യാർ ഇതിലെ പ്രധാന പ്രതിയായ സ്വപ്ന സുരേഷിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് ഡിപ്ലോമാറ്റിക് ബാഗേജ് അല്ല എന്ന് വ്യാജരേഖയുണ്ടാക്കാനാണ്. നമ്മൾ ആലോചിക്കേണ്ടത് DYFI ഇതിൽ ഗുരുതരമായൊരു നയതന്ത്ര പ്രശ്നം കാണുകയാണ്. ഒരു രാജ്യത്തിൻ്റെ കോൺസുലേറ്റ് ജനറൽ തയ്യാറാക്കേണ്ട കത്ത് ഞാൻ ഉണ്ടാക്കിത്തരാമെന്ന് BJP ചാനലിൻ്റെ മേധാവി പറയുകയാണ്. ഒരു കോൺസുലേറ്റ് ജനറൽ തയ്യാറാക്കേണ്ട കത്ത് ഞാൻ തയ്യാറാക്കി നൽകാം. അതിൻ്റെ അർത്ഥം അത് ശ്രീ അനിൽ നമ്പ്യാരുടെ ബുദ്ധിയിലെ കത്തല്ല, അത് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയുടെ മന്ത്രാലയത്തിൽ നിന്ന് തയ്യാറാക്കി നൽകുന്ന കത്തിനെ കുറിച്ചാണ് അനിൽ നമ്പ്യാരി പറഞ്ഞത്.
അത്തരമൊരു കത്ത് അനിൽ നമ്പ്യാർക്ക് തയ്യാറാക്കി കൊടുക്കാനാകുമെന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി അദ്ദേഹത്തിൻ്റെ മന്ത്രാലയത്തിൽ നിന്ന് കത്ത് തയ്യാറാക്കി, അതല്ലേ ഉദ്ദേശിക്കുന്നത്? ഇല്ലാതെ ആ കത്ത് അവിടുന്ന് തയ്യാറാക്കുന്നത്? ഇനി അടുത്ത് വേറൊരു കാര്യം ശ്രദ്ധിക്കും. ഒരു രാജ്യത്തിൻ്റെ കോൺസുലേറ്റ് ജനറൽ തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടന പരിപാടി പങ്കെടുക്കുക, ഏത് മന്ത്രാലയത്തിൽ നിന്ന് അനുമതി വാങ്ങിയിട്ട? അപ്പൊ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അനുമതി ഇല്ലാത്തത് സംഭവിക്കുമോ? ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടന്നതിനെ കുറിച്ച് വിദേശകാര്യ മന്ത്രാലയം എപ്പോഴെങ്കിലും റിപ്പോർട്ട് തേടിയിട്ടുണ്ടോ? ഇതൊരു ഗുരുതരമായ പ്രശ്നമല്ലേ? ഒരു നയതന്ത്ര പ്രശ്നമല്ലേ? രാജ്യത്തിൻ്റെ, ഇപ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യം, രാജ്യത്തിൻ്റെ ആത്മാഭിമാനത്തെയും രാജ്യത്തിൻ്റെ നയതന്ത്ര ബന്ധങ്ങളെ പോലും ചോദ്യം ചെയ്യുന്ന വാർത്തകളാണ് ഇത് പുറത്തു വന്നിരിക്കുന്നത്. ഒരു വിദേശകാര്യ നിലപാട് സംബന്ധിച്ച്, നമ്മുടെ ഡിപ്ലോമാസി, നമ്മുടെ ഡിപ്ലോമാറ്റിക് പോളിസിയെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ വലിയ മോശപ്പെട്ട രാജ്യാന്തര തലത്തിൽ അവമതിപ്പുണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ? ഒരു കോൺസുലേറ്റ് ജനറൽ ഒരു കത്ത് തയ്യാറാക്കിക്കും, ആ കത്ത് ഞാൻ തയ്യാറാക്കി തരാം എന്നെല്ലാം പറയുമ്പോൾ അതിൻ്റെ വിശ്വാസ്യത, രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം, ഇതിനെയെല്ലാം വളരെ ഗുരുതരമായി തന്നെ പരിശോധിക്കേണ്ട കാര്യമാണ്. ഈ ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നൊരിക്കലും കേന്ദ്രമന്ത്രിക്ക് പറയാനാകില്ല. ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടനയുടെ നേതാവാണ് ഈ വിഷയവും ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളിൽ വളരെ കൃത്യമായിട്ടുള്ള ഉത്തരം മന്ത്രി പറയേണ്ടിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരുന്നു. അതായത്, നമ്മുടെ നാട്ടിൽ കെ ടി ജലീൽ എന്ന മന്ത്രി പ്രോട്ടോകോൾ ലംഘിച്ച് നയതന്ത്ര പ്രതിനിധിയുമായി ബന്ധപ്പെട്ടു എന്നുള്ള ആരോപണം നിലനിൽക്കുകയാണ്. ഒപ്പം UAE സർക്കാർ നൽകിയ സഹായം നേരിട്ട് കൈപ്പറ്റി എന്നുള്ള പ്രോട്ടോകോൾ ലംഘനം ഇവിടെ നിലനിൽക്കുകയാണ്. ഒപ്പം മന്ത്രി സ്വപ്നയെ വിളിച്ച വിഷയവും അതേ തരത്തിൽ വിവാദമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ജനൻ ടിവിയുടെ കോർഡിനേറ്റിംഗ് എഡിറ്ററായ അനിൽ നമ്പ്യാരുടെ ഒരു ബന്ധുവിൻ്റെ കട ഉദ്ഘാടനം ചെയ്യാൻ UAE കോൺസുലേറ്റ് ജനറൽ തന്നെ നേരിട്ട് വന്നു എന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രോട്ടോകോൾ ലംഘനമില്ലേ? കൃത്യമായിട്ടുള്ള ചോദ്യമാണ് ഇവിടെ ഉയർത്തിവിട്ടിരിക്കുന്നത്. അതിന് ഒരു വിദേശകാര്യ സഹമന്ത്രി എന്നുള്ള നിലയ്ക്ക് അങ്ങ് മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. അല്ലെങ്കിൽ അങ്ങും എന്തൊക്കെയോ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇവർ ഉന്നയിക്കുമ്പോഴുള്ള ആരോപണങ്ങൾ വീണ്ടും വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കും. അല്ലാതെ ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് അങ്ങ് കരുതേണ്ട കാര്യമില്ലെന്നും V. മുരളീധരനെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ നയതന്ത്ര പ്രശ്നം പറയുമ്പോൾ പോലും ഇവിടെ ഒരു അനുമതിയും മേടിക്കാതെ ഒരു ടെയിൽ ഷോപ്പിന്റെ ഉദ്ഘാടനം അനിൽ നമ്പ്യാരുടെ ബന്ധു തുടങ്ങുമ്പോൾ, അവിടെ ഒരു UAE കോൺസുലേറ്റിന്റെ നയതന്ത്ര പ്രതിനിധി എത്തുമ്പോൾ അതിൽ ചില സംശയങ്ങൾ ഉദിക്കേണ്ട കാര്യമില്ലേ? എന്തുകൊണ്ട് V. മുരളീധരന് നേരെ ഈ ആരോപണങ്ങൾ വരുന്നു എന്ന് പറയുന്നത്? അതായത്, സ്വർണ്ണക്കടത്ത് കസ്റ്റംസ് പിടിക്കുന്ന ദിവസം സ്വപ്നയെ വിളിച്ചിട്ട് അനിൽ നമ്പ്യാർ ഈ ആവശ്യം ഉന്നയിച്ചതായി പുറത്തു വന്ന മൊഴിയിൽ പറയുന്നുണ്ട്. അത്തരത്തിൽ നയതന്ത്ര ബാഗേജ് അല്ല എന്ന് പറയണമെങ്കിൽ അതിന് ഒരു സമ്മതപത്രം കൊടുക്കണം എന്ന് അനിൽ നമ്പ്യാരോട് സ്വപ്ന പറഞ്ഞതായാണ് ഈ മൊഴിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത്, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സമ്മതപത്രം, അത് എവിടെ നിന്നാണ് അനിൽ നമ്പ്യാർ സംഘടിപ്പിച്ച് കൊടുക്കാമെന്ന് ഏറ്റതെന്നാണ് ചോദ്യം. അത് എത്തിച്ചു കൊടുക്കാനായിട്ടുള്ള എന്ത് ശേഷിയാണ് അനിൽ നമ്പ്യാറിനുള്ളത് എന്നുള്ള ചോദ്യത്തിനും കൃത്യമായി ഉത്തരം കിട്ടേണ്ടിയിരിക്കുന്നു. അനിൽ നമ്പ്യാർ നേരത്തെ കൃത്രിമമായ രേഖയുണ്ടാക്കുന്ന കേസിലെ പ്രതിയാണ്, ആ വിഷയമൊക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതൊരു രാജ്യാന്തര പ്രശ്നമായി മാറുകയാണ്. രാജ്യാന്തര പ്രശ്നമായി, രാജ്യദ്രോഹ കുറ്റമായി നിലനിൽക്കുന്ന ഒരു പ്രശ്നത്തിലാണ് ഇത്തരമൊരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ആ ഇടപെടൽ എന്തിൻ്റെ ഭാഗമാണ്, എവിടെയാണ് ഇത്തരമൊരു ധൈര്യം കൊടുക്കാൻ അനിൽ നമ്പ്യാറിനുള്ള സോഴ്സ് എന്നാണ് കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. അന്നത്തെ ദിവസം അനിൽ നമ്പ്യാർ ആരോടൊക്കെ ഫോൺ ചെയ്തു എന്നെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു എന്നുള്ള ആരോപണവും കൃത്യമാണ്. അത്തരത്തിലുള്ള ആരോപണം എതിർപക്ഷം ഉയർത്തുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അഗ്നിശുദ്ധി വരുത്തി ഞാൻ അതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. കാര്യം, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അതിനെതിരെ അധിക്ഷേപിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് ബന്ധമുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടിട്ട് എങ്ങനെ മുഖ്യമന്ത്രിക്ക് കൈകഴുകാനാകുമെന്ന ചോദ്യമാണ് BJP ഇത്രയും കാലം ഉന്നയിച്ചതും അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് സെക്രട്ടേറിയറ്റിലെ ഫയൽ കത്തൽ സംഭവത്തിൽ വന്ന് നിൽക്കുകയാണ്. ആ നിലയ്ക്ക് സർക്കാർ ഒരു പുകമറയ്ക്കുള്ളിൽ നിൽക്കുമ്പോൾ തന്നെ മറുസൈഡിൽ BJPയും സമാനമായ ആരോപണങ്ങൾ തന്നെയാണ് നേരിടുന്നത്. ഈ വിഷയത്തിൽ BJPയുടെ പങ്ക് വലുതാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാര്യം, സ്വർണ്ണക്കടത്ത് കേസ് ആരംഭിച്ചത് മുതൽ
അതിൽ പങ്കാളിയായിട്ടുള്ള പ്രതികൾ ഉൾപ്പെടെയുള്ളവർക്കുള്ള ബി ജെ പി ബന്ധത്തെക്കുറിച്ച് ഒരു തരത്തിലുള്ള അന്വേഷണം നടക്കുന്നില്ല. കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആയതുകൊണ്ടും കേന്ദ്ര അന്വേഷണ ഏജൻസികളായതുകൊണ്ടും ആ മേഖലയിലേക്ക് കൈവയ്ക്കുന്നില്ല എന്നുള്ള ആരോപണവും ശക്തമാണ്. ഇതിന് പിന്നാലെയാണ് അനിൽ നമ്പ്യാരെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. അനിൽ നമ്പ്യാരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ ഇപ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, അന്വേഷണം ശരിയായ ദിശയിലാണ് നടക്കുന്നത്, അതുകൊണ്ടാണ് മുഖം നോക്കാതെ ഒരു ചാനലിലെ അല്ലെങ്കിൽ ബി ജെ പിയുമായി ബന്ധമുള്ള ഒരു ചാനലിലെ മേധാവിയെ തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് എന്നാണ് ഇപ്പോൾ ബി ജെ പി കേന്ദ്രങ്ങൾ പറയുന്നത്. എന്നിരുന്നാലും നമ്മുടെ നാട്ടിൽ പൊതുവെ നടക്കുന്നൊരു സംഭവമുണ്ട്, അതായത് പ്രതിയായി അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആൾ എന്തൊക്കെ മൊഴി പറയുന്നു അത് സംബന്ധിച്ച് വലിയ വിവാദങ്ങൾ കത്തിപ്പടരുകയും അത് ആർക്ക് നേരെയാണോ പറയുന്നത് അവർ കടന്നാക്രമിക്കപ്പെടുന്നൊരു സാഹചര്യം നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നുണ്ട്. ആ നിലയ്ക്കാണെങ്കിൽ സ്വപ്നയുടെ മൊഴി ഇപ്പോൾ ബി ജെ പിക്ക് വലിയ എതിരായിട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. ആ നിലയ്ക്ക് ബി ജെ പിയുടെ നേതാക്കൾ ആക്രമിക്കപ്പെടാനായിട്ടുള്ള സാഹചര്യവും കൂടുതലാണ്. എന്നാൽ സർക്കാരിനോടുള്ള ചില മാധ്യമങ്ങളുടെ താല്പര്യമില്ലായ്മ കൊണ്ട് അത്തരം വിഷയങ്ങൾ മറച്ചു പിടിക്കുന്നതെന്നുള്ള ആരോപണവും ശക്തമാണ്. അത് ഏറെക്കുറെ വളരെയധികം ശരിയുമാണ്. അത് ഓരോ ദിവസത്തെ സംഭവ വികാസങ്ങൾ നേരിട്ട് കാണുകയും അത് പിറ്റന്നത്തെ പത്രത്തിൽ എങ്ങനെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് പരിശോധിച്ചാൽ മാത്രം കൃത്യമായി ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഒരു വിഭാഗത്തെ മാത്രം ടാർഗറ്റ് ചെയ്ത് നടക്കുന്ന മാധ്യമ പ്രവർത്തനവും രണ്ട് വിഭാഗക്കാർ സർക്കാരിനെ ഒത്തുചേർന്ന് ആക്രമിക്കുന്ന ഒരു സംഭവ വികാസവുമാണ് നടന്നുകൊണ്ടിരുന്നത്. ഇതിൽ പ്രതിപക്ഷം എന്ന നിലയിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാട് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. സർക്കാർ ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിന് നടപടി ഉണ്ടാവണം, പ്രതിഷേധങ്ങൾ വേണം, എല്ലാം ശരിയാണ്. പക്ഷേ അതിൽ ആരോപണ വിധേയരായ ഒരു പക്ഷത്തെ ആക്രമിക്കാതെ അല്ലെങ്കിൽ ആ പക്ഷത്തിന്റെ പങ്കിനെ കുറിച്ച് അന്വേഷിക്കണമെന്ന് ഒരു തരത്തിലും ആവശ്യപ്പെടുന്നില്ല. അവരുടെ സഹായവും കൂടി ചേർത്ത് നിർത്തിയാണ് സർക്കാരിനെതിരെ ശക്തമായ നിലപാട് ഇവർ സ്വീകരിക്കുന്നത്. അപ്പോഴാണ് ഒരു വിഭാഗത്തിന് പങ്കുണ്ടെന്നുള്ള തരത്തിലുള്ള പല മൊഴികളും അല്ലെങ്കിൽ പല സൂചനകളും പുറത്തു വന്നിട്ട് അത് മൈൻഡ് ചെയ്യാതെ ഒരു അധികാര കേന്ദ്രത്തിൽ എത്താൻ വേണ്ടി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് പൊതുവെ സ്വീകാര്യമല്ലാതായി മാറിയിട്ടുള്ളത്. അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളായതുകൊണ്ടാണ് പലയിടങ്ങളിലും ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനാകാതെ ഇടിച്ചു നിർത്തേണ്ട ഒരു സാഹചര്യം വരുന്നത്. എന്തായാലും കഴിഞ്ഞ രണ്ട് ദിവസത്തെ സംഭവ വികാസങ്ങൾ പരിശോധിച്ചാൽ ഈ വിഷയത്തിൽ ഇപ്പോൾ വലിയൊരു വ്യതിയാനം സംഭവിച്ചിരിക്കുകയാണ്. ഇത്രയും കാലം സർക്കാർ വേട്ടയാടപ്പെട്ട വിഷയത്തിൽ ബി ജെ പിയും അപ്രതീക്ഷിതമായി കുടുങ്ങിയിരിക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ പ്രവർത്തകനെ ചോദ്യം ചെയ്യാൻ വിളിച്ചതോടെ ഈ വിഷയത്തിൽ വലിയൊരു വ്യതിയാനം സംഭവിച്ചിരിക്കുകയാണ്. ഇത്രയും കാലം സർക്കാർ മാത്രം ഒരു പക്ഷത്ത് വേട്ടയാടപ്പെട്ട സാഹചര്യത്തിലേക്ക് ബി ജെ പിയും കൂടി ചേർത്ത് നിർത്തേണ്ട ഒരു സാഹചര്യം വരികയാണ്. കാര്യം ഈ രണ്ട് പാർട്ടിക്കാർക്കും ഇപ്പോൾ ഈ വിഷയത്തിൽ എന്തൊക്കെയോ പങ്കുണ്ട് എന്ന തരത്തിലുള്ള സൂചനകളാണ് പല കോണുകളിൽ നിന്നും ഉയരുന്നത്. അത് എത്രത്തോളം വലുതാണ് ചെറുതാണെന്നൊക്കെ തിരിച്ചറിയേണ്ടത് നീതിയുക്തമായ അന്വേഷണത്തിലാണ്. ഒരു സംവിധാനങ്ങളും നിയന്ത്രിക്കാത്ത ഏജൻസികളാണെങ്കിൽ സ്വതന്ത്രമായ അന്വേഷണം നടത്തി ഇതിൽ ആരുടെയൊക്കെ പങ്കുണ്ട് അതെല്ലാം പുറത്തു കൊണ്ടുവരണമെന്ന് തന്നെയാണ് ഈ നാട്ടിലെ പൊതുബോധം ആവശ്യപ്പെടുന്നത്. ഇവിടെ രാഷ്ട്രീയമല്ല വേണ്ടത്. ഇത്തരത്തിൽ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന രീതിയിലുള്ള ഏതൊക്കെ തരത്തിലുള്ള ഇടപെടലുകളുണ്ടോ അതിന് കുടപിടിക്കുന്ന ഏതൊക്കെ വമ്പൻ സ്രാവുകളുണ്ടോ അവരെയെല്ലാം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് മാതൃകാപരമായ ശിക്ഷ നടപ്പാക്കണമെന്ന് തന്നെയാണ് പൊതുബോധം ആവശ്യപ്പെടുന്നത്. അത് ആരും വിസ്മരിക്കാതിരുന്നാൽ കൊള്ളാം.